മുടക്കമില്ലാതെ കഴിഞ്ഞ 53 വർഷമായി കണ്ണൂർ വീരാജ്പേട്ട കുട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിന് ഒപ്പരം വാട്സപ്പ് കൂട്ടായ്മയുടെ ആദരം. മട്ടന്നൂരിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂരിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ടിൻ്റെ സ്വകാര്യ ബസ് പെരുമയുമായി കണ്ണൂരിൽ നിന്ന് കർണാടകത്തിലെ കുടകിലേക്കാണ് ലക്ഷ്മി ബസിൻ്റെ യാത്ര. കുടക് മലയാളി ബന്ധത്തിൻ്റെ ഊക്ഷ്മളതയും വ്യാപാര വിനിമയത്തിൻ്റെ ചരിത്രവുമുണ്ട് 1970 സർവീസ് ആരംഭിച്ച ലക്ഷ്മിക്ക്. നിലവിൽ വീരാജ്പേട്ടയിലേക്ക് 2 കുട്ടയിലേക്ക് 1 ബസ് സർവീസുകളും കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തെ കുടക് ജില്ലാ ആസ്ഥാനമായ മടിക്കേരിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സർവീസും ലക്ഷ്മിക്കുണ്ട്. 70 വരെ കുട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തിയ ശ്രീരാമ ബസ് സർവീസിൻ്റെ പെർമിറ്റ് ഏറ്റെടുത്താണ് ലക്ഷ്മി ബസ് 52 കൊല്ലം മുൻപ് ആദ്യത്തെ കുടക് യാത്രയ്ക്ക് 1970 മെയ് മാസം തുടക്കമിട്ടത്. കുടക് മലയാളികൾ, കുടകിലെ പാരമ്പര്യ കർഷകർ, എസ്റ്റേറ്റ് ഉടമകൾ എന്നിവരിലേക്കുള്ള വിസിൽ മുഴക്കിയാണ് ഇരു സംസ്ഥാനത്തെ യാത്രക്കാരുടെയും പ്രിയപ്പെട്ട ലക്ഷ്മി ബസ് കിതയ്ക്കാതെ ഇന്നും കുതിക്കുന്നത്. 15 കൊല്ലം മുൻപത്തെ ഉരുൾപൊട്ടലിൽ ചുരം റോഡ് തകർന്നപ്പോഴാണ് ലക്ഷ്മിയുടെ യാത്ര നീണ്ട വിസിലിൽ നിലച്ചത്. റോഡ് നവീകരണത്തോടെ പുനരാരംഭിച്ച സർവീസുകൾ 2 കോവിഡ് കാലത്തും നിലച്ചു. പ്രതിസന്ധികളിൽ പതറാതെ പാരമ്പര്യ യാത്രയുടെ ഡബിൾ ബെല്ലടിച്ച് ഇന്നും കണ്ണൂരിൽ നിന്ന് കുടകിലേക്ക് തലയെടുപ്പോടെ സഞ്ചരിക്കുകയാണ് ബസ് സർവീസുകൾ. ലക്ഷ്മി ബസ്സിന് ഒപ്പരം വാട്സപ്പ് കൂട്ടായ്മ നൽകിയ ആദരം ചടങ്ങിൽ സന്തോഷ് മാവില അധ്യക്ഷനായി. ലക്ഷ്മി ബസ്സിൽ ജോലി ചെയ്ത 12 ജീവനക്കാരെ ആദരിച്ചു. മട്ടന്നൂർ SI KV ഉമേശൻ ഉപഹാരം കൈമാറി. ബസ്സിലെ യാത്രികർക്ക് മധുരം വിതരണം ചെയ്തു. നന്ദാത്മജൻ കൊതേരി, VA തുളസീദാസ്, സനീഷ് ചാലോട്, സന്തോഷ് കാക്കാരി, സതീഷ് പാലയോട്, രതീഷ് ചന്ദ്ര, രാധാകൃഷ്ണൻ കാനാട്, വിനോദ് എടത്തിൽ, ശരത് കുമാനം, പ്രമോദ് യുവറോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മട്ടന്നൂരിലെത്തിയാൽ നമ്മുടെ സ്കൂളിനു മുന്നിൽ നിർത്താൻ സാധിക്കാത്തൊരു ബസ്സുണ്ടായിരുന്നു ലക്ഷ്മി. അതിൻ്റെ മേലെ വീരാജ്പേട്ട കുട്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ സ്ഥലം പോലും നമുക്കൊന്നും അറിയില്ല. പിന്നീടുള്ള ഏറെ കാലത്തിന് ശേഷമാണ് ഈ കുട്ട എവിടെയാണെന്ന് മനസ്സിലാക്കി സാധിച്ചത്. അപ്പം 53 വർഷമായി ചുരം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, ഇൻ്റർസിറ്റി ബസ്, വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിന് പുറമേ വൈകുന്നേരം സ്കൂൾ വിട്ടാൽ നമ്മൾ കാണുന്ന ഒരു ഗാന്ധിയും ബസ്സുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മി ആണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ നാമം എപ്പോഴും. അപ്പം ആ ബസ് സർവീസ് നടത്തുമ്പോൾ ആ ബസ്സിനെ ആശ്രയിച്ചിട്ടുള്ള എത്ര പേർ എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ചാൽ നമുക്ക് വിശാലമായ ലോകത്തെയാണ് ലഭിക്കുക.